നമസ്കാരം. തിയേറ്ററുകളിൽ പോയി സിനിമ കാണുന്നത് പോലെ ഇന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ സിനിമ കാണുന്ന ആ രീതി വർദ്ധിച്ചിരിക്കുകയാണ്. സമയമില്ലായ്മയും അതുപോലെ സിനിമകളുടെ നിലവാരമില്ലായ്മയൊക്കെ തന്നെ ആളുകളെ ഇതിലേക്ക് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഇന്ത്യയിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. അതിരതിൽ ആളുകൾ ഒ ടി ടിയിൽ ചെലവഴിക്കുന്നതിൻ്റെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ആമസോൺ. ആമസോൺ ഇന്ത്യയുടെ ഫയർ ടി വി സ്ട്രീമിംഗ് ട്രെൻഡ് 2023 റിപ്പോർട്ട് പ്രകാരം ശരാശരി ഇന്ത്യക്കാർ ഒരു ദിവസം 4 മണിക്കൂറാണ് ഫയർ ടി വിയിൽ ചെലവഴിക്കുന്നത്. കർണാടക, ഡൽഹി, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഫയർ ടി വിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ക്രിക്കറ്റ് മത്സരങ്ങൾ കാണാനാണെന്നും റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡൽഹിയാണ് പ്രതിദിന വാച്ച് ടൈമിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. 5.4 മണിക്കൂറാണ് ഡൽഹിയിലെ ദിവസേനയുള്ള ഉപയോഗം. കൂടാതെ ഫയർ ടി വിയിലെ ഏറ്റവും ജനപ്രിയ കാറ്റഗറിയായ മ്യൂസിക് സ്ട്രീമിങ്ങും ഉപയോക്താക്കൾ വർദ്ധിക്കാൻ കാരണമായി. ആമസോൺ മ്യൂസിക്, സ്പോട്ടിഫൈ തുടങ്ങിയ മ്യൂസിക് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ ഫയർ ടി വിയിൽ ലഭ്യമാണ്. ജയിലർ, പതാൻ, ദൃശ്യം 2, പിപ്പ തുടങ്ങിയ ചിത്രങ്ങളാണ് പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ചിത്രങ്ങളിൽ മുൻപന്തിയിലുള്ളത്. സീരീസുകളിൽ ഫാർസി, ദഹാ തുടങ്ങിയ ആമസോൺ ഒറിജിനൽസും ശ്രദ്ധ നേടി. ഫയർ ടി വി ഉപയോക്താക്കളിൽ 80% ഉപയോക്താക്കളും കണ്ടന്റ് തിരയാൻ അലക്സ വോയിസ് അസിസ്റ്റന്റ് ഉപയോഗിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. മിനി ടി വി, MX പ്ലെയർ തുടങ്ങിയ പരസ്യ പിന്തുണയുള്ളതും സൗജന്യ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടുത്തിയ സേവനത്തിൽ 23% വാർഷിക വളർച്ചയ്ക്ക് കാരണമായി. F1 റേസ് പോലുള്ള കായിക വിനോദങ്ങൾ ഉൾപ്പെടുത്തിയതും യൂട്യൂബ് കിഡ്സ്, ചുബു ടി വി, ഹാപ്പി കിഡ്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടുത്തിയതും ഫയർ ടി വിയിലെ കാഴ്ചക്കാരുടെ എണ്ണത്തിൽ 50% വർധനവിനും കാരണമായി. കഴിഞ്ഞ വർഷം തങ്ങളുടെ പ്ലാറ്റ്ഫോമിലൂടെ ഇന്ത്യയിലെ ഏറ്റവും അധികം പ്രേക്ഷകർ കണ്ട ചിത്രം ഏതെന്ന വിവരം നെറ്റ്ഫ്ലിക്സും നവംബറിൽ പുറത്തുവിട്ടിരുന്നു. നെറ്റ്ഫ്ലിക്സിൽ ഒരു ചിത്രം എത്തിയതിന് ശേഷമുള്ള ആദ്യ 2 ആഴ്ചകളിലെ കണക്കുകൾ പരിഗണിച്ചായിരുന്നു ഈ പ്രഖ്യാപനം. ഷാറുഖ് ഖാനെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്ത ജവാനായിരുന്നു അന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഇന്ത്യയിലെ ഏറ്റവും അധികം പേർ കണ്ട ചിത്രം. എല്ലാ ഭാഷകളിലെയും ചിത്രങ്ങൾ പരിഗണിച്ചാലും ജവാൻ തന്നെയായിരുന്നു അന്ന് ഒന്നാമത്. September 7 തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിൻ്റെ OTT റിലീസ് November 2 ഷാറുഖ് ഖാൻ്റെയും ഒപ്പം ബോളിവുഡിൻ്റെയും തന്നെ തിരിച്ചുവരവിന് കാരണമായി പഠനത്തിന് ശേഷം എത്തുന്ന ഷാറുഖ് ഖാൻ ചിത്രം എന്ന നിലയിൽ സ്വാഭാവികമായും പ്രീ റിലീസ് ഹൈപ്പ് ഉണ്ടായിരുന്നു ജവാന്. എന്നാൽ പഠാനെ പോലെ പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി മാത്രമല്ല ചിത്രത്തിന് ലഭിച്ചത്, മറിച്ച് സമ്മിശ്ര അഭിപ്രായങ്ങളായിരുന്നു. എന്നിട്ടും പഠാനേക്കാൾ മികച്ച ഓപ്പണിങ്ങും ലൈഫ് ടൈം കളക്ഷനും നേടിയ ചിത്രം പഠാനെ പോലെ 1000 കോടി ക്ലബിലും ഇടം പിടിച്ചു. നെറ്റ്ഫ്ലിക്സിൻ്റെ കണക്കുകൾ പ്രകാരം 2023 ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഇന്ത്യൻ ഷോ രാണ നായിഡുവിൻ്റെ ഷോ ആയിരുന്നു. 46,30,000 മണിക്കൂറാണ് ഈ ഷോ കണ്ടത്. ലോകത്ത് 336 ഇതിൻ്റെ റാങ്കിംഗ്. ചോർ നിഗൽ കെ ബഗയാണ് 2. 41,70,000 മണിക്കൂറാണ് ആളുകൾ ഈ ഷോ കണ്ടത്. 401 ഇതിൻ്റെ ഓവറോൾ റാങ്കിംഗ്. മിഷൻ മഞ്ജുവാണ് 3. 31,02,000 മണിക്കൂറാണ് ആളുകൾ ഇത് കണ്ടത്. 599 ഓവറോൾ റാങ്കിംഗ്. സിനിമകളിൽ മിസ്റ്റാറ്റർഡി വേഴ്സസ് നോർവേ ഇന്ത്യയിൽ 4 റാങ്കിങ്ങിലാണുള്ളത്. 2,960,000 മണിക്കൂറുകളാണ് ഇതിൽ ആളുകൾ കണ്ടിരിക്കുന്നത്. ലോകത്ത് റാങ്കിങ്ങിൽ 651. ക്ലാസ് ഇന്ത്യയിൽ 5 റാങ്കിങ്ങുള്ള ഷോയാണ്. ലോകത്ത് 724 റാങ്കിങ്. 1,730,000 മണിക്കൂർ കണ്ട നെറ്റ്ഫ്ലിക്സിലെ 8 ജനപ്രിയ ഷോയാണ് സ്കൂപ്പ്. ആൻ ആക്ഷൻ ഹീറോ ഇന്ത്യൻ റാങ്കിങ്ങിൽ 9 ഇന്ത്യയിൽ ഏറ്റവും ജനപ്രിയമായ 10 ചിത്രമാണ് ഗുഹ. പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഈ നേട്ടങ്ങളെല്ലാം തന്നെ. ഇനി വരാനിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരുപക്ഷേ ഈ കണക്കുകളെല്ലാം തന്നെ വ്യത്യാസപ്പെട്ടിരിക്കാം.